തോമസ് മാജിക് ചുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ വരുമല്ലേ, അതിന് മുന്നോടിയായിട്ട് നമുക്കിതിൽ കുഞ്ഞു പായസം ഉണ്ടാകും, ചൗരി പായസം. ഈ ചൗരി പായസത്തിന് നമ്മൾ മുത്തുമണി പായസവും എന്നൊക്കെ പല പേരുകളും നമ്മൾ പറയും. ചൗരിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത് ഈ ചൗരി നമ്മൾ സേമിയ പായസത്തിലും ഒക്കെ ചൗരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് നമുക്കിതിൽ ചൗരി പായസം ഉണ്ടാക്കാം. അതിന് ഒരുപാട് പണികളൊന്നും തന്നെയില്ല. നമ്മുടെ ചൗരിയിലേക്കുണ്ടല്ലോ, ഞാൻ ചൗരി നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചു. ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നമ്മളിത് കഴുകണം. മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകുക എന്ന് പറയുമ്പോഴത്തേനും, അല്ലെങ്കിൽ നമ്മളിത് വേവിക്കുന്നതിൻ്റെ ഭയങ്കര ഒട്ടലേക്ക് ഇത് കഴുകി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു അരമണിക്കൂറുണ്ട് ഞാൻ കഴുകുന്നൊന്നും കാണിക്കാതെ നമ്മുടെ വീഡിയോ തൊത്തി ലെങ്ത് ആകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നാലഞ്ച് പ്രാവശ്യം കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചൗരിയാണിത്. പിന്നെ വേണ്ടത് നമുക്ക് പാല് വേണം. പാല് ഞാൻ അര ലിറ്റർ പാൽ തിളപ്പിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു കപ്പ് പരിസരം. പിന്നെ നമ്മൾ ചൗരി ഞാൻ എടുത്തിരിക്കുന്നത് 250 ml ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൗരി. അപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ്, നെയ്യ്, പിന്നെ ക്യാഷ്യൂ നട്ട്, ഏലക്ക പൂസ്, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചൗരി പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ തന്നെ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതേ ഗ്യാസ് കത്തിച്ചു, ഇപ്പോൾ പാൻ എടുത്തു വെച്ചു. അപ്പോൾ നമ്മളിതേ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചൗരി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടെ നമ്മൾ ചൂട് വെള്ളം വേണം അതിനകത്ത് ഒഴിച്ചു വെക്കാൻ. ആ വെള്ളം തിളപ്പിച്ച വെള്ളം അതും കൂടെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ചൗരി വേകാനായിട്ട് ഒരു 10-20 മിനിറ്റ് വേണ്ടി വരും. ചൗരി വേകുമ്പോൾ ഒരു 10-20 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ പിന്നെ ഒത്തിരി ചോർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം അടുക്കി പിടിക്കും. അടുക്കി പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കണം. മൂടി വെച്ച് വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മൂടി വെച്ച് വേവിക്കാം. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അളക്കി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് അടുക്കി പിടിച്ച് മുഴുവൻ പോകും. അപ്പോൾ ഇങ്ങനെ അതൊരു 20 മിനിറ്റോടെ ഇരുന്ന് അവിടെ ഇത് വേഗം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതുണ്ടോ നമ്മളുടെ വെന്തിട്ടുണ്ട് ചൗരി. ചൗരി വെന്തിട്ടുണ്ട് പറഞ്ഞാൽ അതെ പൂർണ്ണമായി മുഴുവനായിട്ട് ചൗരി വെന്തിട്ടില്ല. നമ്മളത് നമുക്കിനി അതിനകത്തോട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമുക്ക് ചൂട് പാൽ, ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനകത്തോട് ഞാൻ ഒഴിക്കുവാണേ. ഞാൻ പാലിനകത്ത് കിടന്നിട്ട് ആ ചൗരി ഒന്ന് കുറച്ചുകൂടെ വേകണം കേട്ടോ. കുറച്ചുകൂടി കൂടെ വന്ന് ശരിയാകും. അതിനകത്ത് കിടന്ന് കിടന്ന് കിടന്നത് എന്തോ ഇനി അധികം സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റത്തെ കാര്യമൊക്കെ ഉള്ളു. ചൂട് തിളപ്പിച്ച് തിളച്ച പാല് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുന്നു. ഒന്നാമത്തെ കാര്യം ചൗരി നമ്മൾ പകുതി വേവായതാണ്. അപ്പം നമ്മളെപ്പോഴും തിളച്ച പാല് തന്നെ കുടിക്കണം. ഈ ഇതുപോലെ തന്നെ നമ്മൾ ഈ ചൗരി പായസം എന്നൊക്കെ പറയും, ഇതുപോലെ തന്നെ ഈ മലബാർ സൈഡിലോട്ടൊക്കെ ഉള്ള ഒരു കടയിൽ അത് നമ്മുടെ ഏത്തപ്പഴം കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് പാൽ വാഴയ്ക്ക അങ്ങനെ ഒരു സാധനം സെയിം ഇത് തന്നെയാണ്. വേരുകളിൽ പലരും ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ പാല് ഏകദേശം പാല് നമ്മൾ തിളപ്പിച്ചതാണ് എങ്കിലും ചവരിയുടെ ഇട്ട് നന്നായിട്ടൊന്നും അതിൻ്റെ കൂടെ യോജിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പഞ്ചസാര ഇടാം. ഞാൻ പറഞ്ഞു ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മധുരം പോലെ ഓരോരുത്തർക്ക് പല ഇതിന് നല്ല മധുരം വേണ്ടവരുണ്ട്, കുറച്ച് മധുരം വേണ്ടവരുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകും. ഇതിപ്പോൾ എന്തേ ലൂസായിട്ട് കണ്ടില്ലേ, പക്ഷെ അങ്ങനെയല്ല. ഇത് ഇന്നത്തെ കാര്യം ചൗരി, നമ്മൾ ഈ സേമിയ പായസത്തിനകത്തൊക്കെ തന്നെ ചൗരി നമ്മൾ ഇടുന്നതിന് നന്നായിട്ട് കുറുകി കിട്ടും. അതുപോലെ തന്നെ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകും. ഒരുപാട് അതാന്ന് പറയുന്നത് ഒരുപാട് നമ്മളിത് കുറുകി പോയാൽ ഇങ്ങനെ ഈ കട്ട പോലെ ഇരിക്കും. ശരിക്കും ഒരു കറക്റ്റ് ഒരു ഇതുണ്ട്, ഈ ഒരു ലെവലിൽ മതി ഇത്. അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ ഫ്ലേവറിന് വേണ്ടി ഏലക്ക ചേർക്കാം, വാനില എസൻസ് ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ ഇവിടെ വാനില എസൻസ് ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. ഏലക്ക എടുക്കുന്നതിന് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഞാൻ അതിനകത്ത് ഏലക്കയായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. എനിക്ക് ഏലക്ക ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചത്, അതും കൂടെ എനിക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്തൊരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. 4 ഏലക്ക ഇച്ചിരി പഞ്ചസാരക്കകത്തിട്ട് പൊടിച്ചത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പായസം എന്ന് പറഞ്ഞ സാധനം. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ്യൂ നട്ടൊക്കെ
പത്ത് ഇങ്ങനത്തെ ഇടണം. ഈ പൊങ്ങി കിടക്കുന്നത് കണ്ടോ, ഇതൊക്കെ ഏലക്ക പൊടിച്ചു കേട്ടോ. നല്ല നല്ല ഏലക്ക പായസത്തിന് ഒരു നുള്ളിപ്പോ കൂടി പോകണ്ട. ഒരു നുള്ളിപ്പോ നമ്മൾ ആ ഇട്ട മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, എന്ത് മധുരമുള്ള പായസം ഏത് പായസാണെങ്കിലും നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു കുഞ്ഞു ഇച്ചിരി ഉപ്പിടണം. നോക്കിയിട്ട് നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുവാണേ. എന്നിട്ട് നമ്മൾ അതേ അടുത്തായിട്ട് നമ്മൾ വേറൊരു കുഞ്ഞിച്ചിയൻ ചെയ്യണം. ചൂടായി നമ്മളെടുത്ത് ചീന നെയ്യ് ഇട്ട് കൊടുക്കുവാണേ. ചൂടായി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്തു, അത് നമ്മൾ കോരി മാറ്റിയിട്ട് തന്നെ നമ്മൾ പായസം കുറുകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇട്ട് കൊടുക്കുവാണേ. ഞാൻ എടുത്ത് വെച്ച നെയ്യ് ഒരു ശകലം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ അടുത്ത ഒരു ശകലം നല്ല അതിനെടുത്ത് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുവാണ്. നന്നായിട്ട് ഇളകി കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ പായസത്തിന്റെ പണി. ഇത് വളരെ വേഗം തീർന്നില്ലേ. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അതേ നമ്മുടെ ടേസ്റ്റുള്ള നല്ല ചൂട് ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുകയാണ് താഴെയൊക്കെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.